താഴെ വന്നിരിക്കുന്ന നോക്ക്. നീതിയെ താങ്ങി നിർത്തുന്ന നിയമങ്ങൾക്ക് ശേഷി നഷ്ടപ്പെടുമ്പോ ഭൂമിയിൽ അവതാരങ്ങൾ ജന്മമെടുക്കുന്നത് കോസ്മിക് ലോ. അവസരം തന്നതിന് സുരേഷനല്ലേ പറഞ്ഞു, ഞാൻ ആദ്യം സുരേഷൻ എന്തോ പറഞ്ഞോണ്ടിരിക്കാണ്. ആരാത്? എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്. സുരേഷനാ ഒന്ന് നമുക്ക് കേറാം. മനുഷ്യൻ അബ്ദുൽ ബാസിത്ത് എന്ന് പറയുന്ന ഈ ആൾ ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശം ഈ ഒരു രീതിയിൽ പറഞ്ഞ് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അത് എത്തിക്കുന്നതിനുള്ള ഒരു വെഹിക്കിളായി അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു വാഹനം എന്റെ ഏട്ടന്റെ വോയിസ്. മനോഹരം, ഗംഭീരം. സത്യം പറഞ്ഞാല് എന്റെ സുരേഷിന് ഇതെങ്ങനെ ഇതെങ്ങനെ ഇത് ഒരേ സൗണ്ട് ഇങ്ങനെ കിട്ടുന്നേ? എല്ലാം വിദ്യയുടെ വിളയാട്ടം. അത് നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് കൂട്ടി പറയുന്ന പറഞ്ഞില്ലേ, അത് തന്നെയാണ് മിമിക്രി തന്നെയാണ്. ആണോ? ഇത് വലിയ അബദ്ധത്തിൽ പോയി ചാടിയാളാണ്. ഇങ്ങനെയാണ് ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അബദ്ധത്തിൽ ചാടി അവസാനം രക്ഷിക്കാനും ഞാൻ ആ ചെല്ലണ്ടി വന്നു. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ഫ്ലാഷ് ബാക്ക്. സുരേഷ് ഗോപി പറയുന്നത് പോലെ വളരെ ചടുലമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് അത് ഇമിറ്റേഷനേ അല്ല, അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാര രീതിയാണ് അല്ലേ? അത് ഇൻബിൽറ്റ് പോലെയാണ്. നീ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു? പോയി അബദ്ധത്തിൽ ചാടി അവസാനം രക്ഷിക്കാനും ഞാൻ ആ ചെല്ലണ്ടി വന്നു. വീഡിയോ ചെയ്തിടാൻ പറഞ്ഞു. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം, ഭയങ്കര കുഴപ്പത്തിലായ പോലീസുകാരനാ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, സാറിന്റെ ഒറിജിനൽ സൗണ്ട് ഏതാ? എനിക്ക് അറിയില്ല. പഴയ ലാത്തിയടി തന്നെ. നിനക്ക് ഈ വാചകം ഒന്ന് കുറച്ചാൽ എന്താ? എനിക്ക് അറിയില്ല. വീഡിയോ ചെയ്തിടാൻ പറഞ്ഞു. ഞാൻ സുരേഷേട്ടനായിട്ട് അല്ലെങ്കിൽ സുരേഷേട്ടന്റെ അതേ വോയിസിൽ ജീവിക്കുന്ന ഒരാളായിട്ടോ നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ബോധവൽക്കരണ ക്ലാസുകളിലും അങ്ങനെയുള്ള സ്റ്റേജ് പെർഫോമൻസുകളിലുമാണ് നമ്മള് ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ്. എന്താ നിന്റെ ശബ്ദത്തിന്റെ ഒരു മാറ്റം? തൊണ്ടയിൽ സന്തോഷായി, നല്ല സന്തോഷായി. സുരേഷേട്ട, ഇതെല്ലാം ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ്. ഇതെല്ലാം അത് പറയുന്നത് ആ ശബ്ദത്തിൽ ഈ പലരുടെ ശബ്ദം അനുകരിച്ച് അനുകരിച്ച് സ്വന്തം ശബ്ദം വരുന്നില്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ മുൻകൂട്ടി പറയാം, ഇതിൽ ഒരിക്കലും എനിക്ക് കടമെടുത്ത് എന്റെ വോയിസിലോട്ട് ഞാൻ പോകുന്നില്ല. പോയാലും അതില് കേറി ഏട്ടം വരും, ഏട്ടം കേറി വരും. മണിച്ചിത്രത്താഴില് ഗംഗ നാഗവല്ലിയായി മാറിയ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നത് പോലെ. ഹലോ, ഓവർ ആക്കരുത്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിനെ ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക് പാവം.